بسم الله الرحمن الرحيم عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وذروا ما بقي من الربا ان كنتم مؤمنين فان لم تفعلوا فاذنوا بحرب من الله ورسوله وان تبتم فلكم رؤوس اموالكم لا تظلمون ولا تظلمون സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ രഹസ്യജീവിതത്തിലും പരസ്യജീവിതത്തിലും സൂക്ഷിച്ച് തഖ്വയിലധിഷ്ഠിതമായി ജീവിതം നയിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും സംസാരത്തിൻ്റെ ആമുഖത്തിലെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാനും ദിവസങ്ങളിലായി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ മഹാപാപങ്ങളെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യഭിചാരമെന്ന മഹാപാപത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി.
ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള വിഷയം, ഒരു മുസ്ലിം അടുക്കുവാൻ പോലും പാടില്ലാത്ത സാമ്പത്തിക മേഖലയിൽ സംഭവിക്കാവുന്ന മഹാപാപമായ ഇന്നത്തെ മുസ്ലിമീങ്ങൾ അവഗണിക്കുകയും അശ്രദ്ധരായി ജീവിക്കുകയും ചെയ്യുന്ന പലിശയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. സഹോദരന്മാരെ, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുവാൻ ആവശ്യമായ നിലക്ക് മനുഷ്യർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയ ഒരു അനുഗ്രഹമാണ് സമ്പന്നം അല്ലെങ്കിൽ ധനത്തിൻ്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ മാനവ ചരിത്രത്തോളം പഴക്കമുള്ള ചരിത്രമാണ് ധനത്തിൻ്റെ ചരിത്രം. ഏത് കാലഘട്ടത്തിലെ മനുഷ്യരെ എടുത്തു പരിശോധിച്ചാലും അവർ ആഗ്രഹിച്ചതും ആശിച്ചതും സമ്പത്ത് നേടുക എന്നതാണ്. എല്ലാ കാലഘട്ടത്തിലെയും മനുഷ്യർ പരിശ്രമിച്ചു പോന്ന ഒരു കാര്യമാണത്. സമ്പത്ത് നേടാൻ വേണ്ടി, ധനശേഖരണത്തിന് വേണ്ടി വലിയ പരിശ്രമങ്ങൾ നേടുന്നവരാണ് മനുഷ്യന്മാർ. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നു. ധനത്തെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ധനം എന്നത്, സമ്പത്ത് എന്നത് ഈ ഭൗതിക ലോകത്തെ ഒരു വിഭവമാണ്, ഒരു അലങ്കാരമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. എല്ലാ വെള്ളിയാഴ്ചകളിലും നാം പാരായണം ചെയ്യാറുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ഭൗതിക ലോകത്തെ രണ്ട് അലങ്കാര വസ്തുക്കളായി പഠിപ്പിച്ചത് അൽ മാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഈ ദുനിയാവിലെ ഈ ലോകത്തെ അലങ്കാര വസ്തുക്കളാണ്, അലങ്കാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അലങ്കാരങ്ങളോട് മനുഷ്യന് പ്രത്യേകമായ സ്നേഹമുള്ളതുകൊണ്ട്, ഭംഗിയുള്ള കാര്യങ്ങളോട് മനുഷ്യന് പ്രത്യേകമായ അഭിലാഷമുള്ളതുകൊണ്ട്, മനുഷ്യന്റെ പ്രകൃതിയിലെ ഊട്ടപ്പെട്ട ഒരു വികാരമാണ് സമ്പത്തിനോട് അമിതമായ സ്നേഹം എന്നത്. അതിരുകളില്ലാതെയാണ് മനുഷ്യൻ സമ്പത്തിനെ സ്നേഹിക്കുന്നത്. അത് ഏത് ആളുകളാണെങ്കിലും മനുഷ്യരുടെ പ്രകൃതി അങ്ങനെയാണ്. മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു പ്രകൃതിയോടുകൂടെയാണ്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹു പറയുകയാണ്, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, ധനത്തെ നിങ്ങൾ നന്നായി സ്നേഹിക്കുന്നു, ധനത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. മനുഷ്യരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വളരെ രസകരമായി ഈ സംഗതി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ലൗകാന ലി ഇബ്നി ആദമ വാദിയാനി മിൻ മാലിൻ ലബ്തഗാ വാദിയൻ ഫാലിസ. ലൗകാന ലി ഇബ്നി ആദം, ആദമിന്റെ സന്തതിക്കുണ്ടായിരുന്നാൽ പോലും, മനുഷ്യപുത്രനുണ്ടായിരുന്നാൽ പോലും, വാദിയാനി മിൻ മാലിൻ, സമ്പത്തിന്റെ, ധനത്തിന്റെ അല്ലെങ്കിൽ സ്വർണത്തിന്റെ രണ്ട് താഴ്വരകൾ മനുഷ്യൻ അല്ലാഹു നൽകി, ആദമിന്റെ സന്തതിക്ക് അല്ലാഹു നൽകി. എന്നാൽ പോലും ലബ്തഗാ, അവൻ ആഗ്രഹിക്കുന്നു, വാദിയൻ സാലിസ, മൂന്നാമത് ഒരു താഴ്വരയുണ്ടാകാൻ. ധനത്തോടുള്ള മനുഷ്യന്റെ ആർത്തിയെ സംബന്ധിച്ച് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ യംലഉ ജൗഫ ബിനി ആദമ ഇല്ല തുറാബ്, മനുഷ്യന്റെ വയറ് നിറയുന്നത് മണ്ണുകൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല. മണ്ണുകൊണ്ട് മാത്രമേ മനുഷ്യന്റെ വയറ് നിറയുകയുള്ളൂ, അതല്ലാതെ ഒരു കാലത്തും സമ്പത്ത് കൊണ്ട് അവന് മതി വരികയില്ല, ധനം കൊണ്ട് അവന് പൂതി മാറുകയില്ല. സമ്പത്തിനോടുള്ള അവന്റെ അടങ്ങാത്ത ആഗ്രഹം, ഇത് മനുഷ്യന്റെ പ്രകൃതിയാണെന്നാണ് പറയുന്നത്. മനുഷ്യന് വയസ്സായിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യന് പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂടെ രണ്ട് കാര്യങ്ങൾക്കും പ്രായമായിക്കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യക്ബുറു ഇബ്നു ആദമ വയക്ബുറു മഅഹു ഇസ്നാൻ. യക്ബുറു ഇബ്നു ആദം, ആദമിന്റെ സന്തതികൾക്ക് വയസ്സാകുന്നിടത്തോളം
പ്രായമാകുന്നിടത്തോളം യകുബുറു മഅഹു ഇസ്നാനി, രണ്ട് കാര്യങ്ങൾക്ക് അവന്റെ കൂടെ പ്രായമാവുകയാണ്, അവന്റെ കൂടെ വയസ്സാവുകയാണ്, അവന്റെ കൂടെ വളർന്നു വരികയാണ്. ഹുബ്ബുൽ മാൽ, ഒന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ധനത്തോടുള്ള സ്നേഹം, വത്തൂലുൽ ഉംറ്, ഇവിടെ കുറെ കാലം ജീവിക്കണം എന്ന ആഗ്രഹം വയസ്സാകുന്നിടത്തോളം മനുഷ്യന്റെ ആഗ്രഹമാണ്. ഈ രണ്ട് ആഗ്രഹങ്ങളും അവസാനിക്കാത്ത ആഗ്രഹങ്ങളായി ഇസ്ലാമിക പ്രമാണങ്ങൾ സഹോദരന്മാരെ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ രംഗത്ത് നമുക്കുണ്ടാകേണ്ട ചില കൃത്യനിഷ്ഠകളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുകയാണ്, മനുഷ്യരെ സൃഷ്ടിച്ച അല്ലാഹുവിനറിയാം മനുഷ്യന്റെ ധനത്തോട് അമിതമായ സ്നേഹമാണുള്ളതെന്ന്. മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബിനറിയാം ഏത് മാർഗത്തിലൂടെയും മനുഷ്യൻ സമ്പത്ത് നേടാൻ സാധ്യതയുണ്ട്. സമ്പത്ത് നേടാൻ ഏത് മാർഗവും ഒരുപക്ഷെ മനുഷ്യൻ സ്വീകരിച്ചേക്കാം. അതുകൊണ്ട് മനുഷ്യരെ കുറിച്ച് മനുഷ്യരെക്കാൾ അറിയുന്ന അവരുടെ രക്ഷിതാവ് സാമ്പത്തിക രംഗത്ത് ചില നിയമങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെയാണല്ലോ, മനുഷ്യരെക്കാൾ മനുഷ്യരെ കുറിച്ച് അറിയുന്നവനാണ് അവരുടെ രക്ഷിതാവ്. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖാഫിൽ കാണാം, മനുഷ്യരെ നാമാണ് സൃഷ്ടിച്ചത്, നാമാണ് സൃഷ്ടിച്ചത്. അവന്റെ മനസ്സവനോട് മന്ത്രണം നടത്തുന്നത്, അവന്റെ മനസ്സവനോട് മന്ത്രിക്കുന്നത് നാം അറിയുന്നു. അവന്റെ കണ്ഠനാടിയേക്കാൾ അവനോട് ഞാൻ സമീപസ്ഥനാണ്. അപ്പൊ മനുഷ്യരെ സൃഷ്ടിച്ച അല്ലാഹുവിനറിയാം ഏത് മാർഗത്തിലൂടെയും മനുഷ്യൻ സമ്പാദിക്കാൻ സാധ്യതയുണ്ട്. അവന് സമ്പാദന രംഗത്ത് പലപ്പോഴും മാർഗങ്ങൾ ഏതുമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ധനസമ്പാദന രംഗത്ത് കൃത്യമായ ചില നിയമങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. ഏതു രൂപത്തിലൂടെയും ഒരു മുസ്ലിമിന് ധനം സമ്പാദിക്കാൻ പാടുള്ളതല്ല, ഏത് വിധേനയും ധനം ശേഖരിക്കാൻ പാടുള്ളതല്ല. അവന് ചില മാർഗങ്ങളിലൂടെ മാത്രമേ ധനം ശേഖരിക്കാൻ പാടുള്ളൂ, ചില മാർഗങ്ങളെ അവൻ സമീപിക്കാൻ പാടുള്ളതല്ല. ഇസ്ലാം പറയാണ്, സഹോദരാ നിനക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, അതിന് ഇസ്ലാമിൽ തടസ്സമില്ല. പല പ്രത്യയ ശാസ്ത്രങ്ങളും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്പാദിക്കാൻ പാടില്ല, ഇഷ്ടം പോലെ സമ്പാദിക്കൽ അത് നിയമവിരുദ്ധമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രത്യയ ശാസ്ത്രങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം പറയുകയാണ് ഒരു മനുഷ്യന് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. എന്നാലോ ഇസ്ലാം പറഞ്ഞ ഒരു നിബന്ധനയുണ്ട്, അതെന്താ? സമ്പാദിക്കുമ്പോൾ ഒരു ഫിൽസ് പോലും ഒരു ദിർഹം പോലും നിനക്ക് അനുവദിക്കപ്പെടാത്ത മാർഗത്തിലൂടെ നീ സമ്പാദിക്കാൻ പാടുള്ളതേയല്ല. ഹറാമായ മാർഗത്തിലൂടെ ഒരു രൂപ പോലും ഒരു ദിർഹം പോലും ഒരു ഫിൽസ് പോലും നീ സമ്പാദിക്കരുത്. അങ്ങനെ നീ സമ്പാദിക്കുന്നുവെങ്കിൽ നിനക്ക് അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാകും, പരലോകത്ത് നീ കഷ്ടപ്പെടേണ്ടി വരും, അതിലുപരി ഈ ഭൗതിക ലോകത്ത് തന്നെ അതിന്റെ പ്രയാസം നിനക്ക് നേരിടേണ്ടി വരും. ധനസമ്പാദന രംഗത്ത് മുഴുവൻ മുസ്ലിമീങ്ങളോടും ഇസ്ലാം പറയുന്ന കാര്യമാണ്. ഹറാമിന്റെ മാർഗമായിക്കൂടാ, നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 29-ാമത്തെ വചനത്തിൽ അല്ല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിലി ഇല്ലാ അൻ തകൂന തിജാരതൻ അൻ തറാദിൻ മിൻകും. അവിടെ അല്ല പറയുന്നത്, സത്യവിശ്വാസികളെ, ലാ തഅ്കുലു അംവാലകും ബൈനകും ബിൽ ബാത്തിലി, നിങ്ങൾക്കിടയിൽ അന്യായമായ രൂപത്തിൽ നിങ്ങൾ ധനം സമ്പാദിക്കരുത്, അന്യായമായ രൂപത്തിൽ നിങ്ങൾ ധനം ശേഖരിക്കരുത്. ഇല്ലാ അൻ തകൂന തിജാരതൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട് നടത്തുന്ന കച്ചവടം ഒഴികെ. കച്ചവടം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്, അതിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് നേടാം, അത് അനുവദിക്കപ്പെട്ട ഒരു മാർഗമാണ്. അതല്ലാതെ അനുവദിക്കപ്പെടാത്ത ഹറാമായ മാർഗത്തിലൂടെ നിങ്ങൾ സമ്പത്തിനെ ശേഖരിക്കരുത്. ഒന്നാമത്തെ നിയമം ഇസ്ലാം ഈ രംഗത്ത് കൃത്യമായി സമർപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എത്ര തന്നെ ആരാധനാകർമ്മം നിർവഹിക്കുന്നവരാണെങ്കിലും എത്ര തന്നെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിലും ധനസമ്പാദന മേഖലയിൽ സൂക്ഷ്മതയില്ലാതെ പോയാൽ എങ്ങനെയെങ്കിലും ധനം ശേഖരിക്കണം എന്ന നിയ്യത്തുമായി